ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഞാൻ പോവാൻ വന്നതല്ല, എനിക്ക് തിരിച്ചു വരണം. ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധ ബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേയില്ല. തമ്പി നെൽസൺ, ഉനിക്ക് ഇന്ത മാതിരി എല്ലാം പട പൊടിക്കറതുക്ക് തെരയുമാടാ തമ്പി. പ്രമാദമാ വെച്ചിരിക്ക്. പണം കഴിഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ അമിത പ്രദേശം വെച്ച് പോയാലും പ്രദേശം ഇല്ലാണ്ട് പോയി കഴിഞ്ഞാലും എന്ത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും കിട്ടില്ല ഐറ്റം നിങ്ങൾക്ക് കിട്ടും. അതുപോലെയാണ് അവനാ പടം എടുത്ത് വെച്ചേക്കുന്നത്. ഗംഭീരമാണ്. എനിക്ക് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നെൽസനെ കുറെ നാളായിട്ട് എല്ലാരും കുറ്റം പറഞ്ഞു, പക്ഷെ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തപ്പോ ഗംഭീരമാണ്. ഞാൻ പറഞ്ഞതല്ലേ, അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവം നേരിടണമെന്ന്. ഞാൻ കണ്ടോടത്തോളം ഉഷാറാണ്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിക്കോ? മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. ലാലേട്ടനാണെങ്കിലും ശിവരാജ് കുമാർ ആണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും എല്ലാരെയും നമ്മളെ കാണാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സുഖിച്ചിറങ്ങി പോകാൻ പറ്റുന്നു. നെൽസൺ തിരുമ്പി വന്നാച്ച്. ഈ തിരിച്ചു വരവ് എന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവരുത്. There is no going back from this comeback. ഈ മൂളക്കം കുറേ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്നു, ഇത്രയും കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വാങ്ങാൻ വരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ബീസ്റ്റ് എടുത്ത ഡയറക്ടർ തന്നെയാണ് ഇത് എടുത്തത്. സംശയം നോക്കി, അത്രയും ഹെവിയാണ്. തന്റെ ജീവിതത്തിൽ നടന്നത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് തന്നെ എങ്ങനെ എഫക്ട് ചെയ്തു എന്ന് മറ്റാരെക്കാൾ നന്നായി എനിക്കറിയാം. നിന്നോട് എനിക്ക് പിണക്കമൊന്നുമില്ല. ചേട്ടൻ എന്താണ് ഈ പറയണത്? ബീസ്റ്റ് പ്രതീക്ഷിച്ച് പോയി, ശരിക്കുള്ള ബീസ്റ്റ് കിട്ടി, അതാണ് അവസ്ഥ. സിമ്പിൾ ആയിട്ട് പറയണ മൊത്തത്തില് വൈബാണ് പടം. നമുക്ക് കണ്ടിരിക്കാം, എൻജോയ് ചെയ്തിട്ട് വരാം. അവൻ മിടുക്കനാ, മിടുക്കൻ. പക്ഷെ മിടുക്കനാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അവനെ എനിക്ക് ഇഷ്ടമാടാ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിനെ വെല്ലാൻ കഴിയൂല. അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പ. ഇതുപോലെ നല്ല രീതിക്ക് പണി അറിയാവുന്ന ഡയറക്ടേഴ്സിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സത്യമാ ചൊല്ലേ, അടിച്ച് 200 പേരോടെ ഓടെ വിട്ടിടുവേ. കൊല ഗാഡിലിരിക്ക മോരെ കൊല്ലാമേ ഓടെ പാട്ട്. കന്നഡയിൽ നമ്മുടെ ശിവണ്ണ, മലയാളത്തിന്റെ മോഹൻലാൽ. അവരില്ലെങ്കിൽ പോലും ഈ സിനിമ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷെ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ശിവരാജ് കുമാർ, ഡോക്ടർ ശിവരാജ് കുമാർ. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെക്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് വേറെ, പുള്ളിയുടെ മാരക ലുക്കും സ്വാഗും അടിപൊളി. റീസെന്റ് ആയിട്ട് മലയാളത്തിൽ പോലും പുള്ളി ഇത്ര സ്വാഗായിട്ട് എടുത്തിട്ടുണ്ടോ ഡൗട്ടാണ്. സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറ കാശ് ഇടാൻ വെച്ചിരിക്കുക. അനാവശ്യമായി വളരുന്ന ചില കൊമ്പുകൾ മുറിച്ചു കൊടുത്താൽ നിങ്ങളും ഇതുപോലെ നിലനിൽക്കും. എടുത്തു പറയേണ്ട ഒരു വില്ലനും കൂടി ഉണ്ടോ? അതായത് ഈ മൂന്ന് പേർക്കും പവർ വരണമെങ്കിൽ അത്രക്ക് പവർ ഉള്ള ഒരു വില്ലൻ വേണല്ലോ. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിലൊരുത്തന്നെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണത്. വിനായകൻ ഒരു രക്ഷയില്ല കേട്ടോ. വെട്ടണം, തുടിക്ക തുടിക്ക വെട്ടണം. ആളുടെ ക്യാരക്ടർ എന്തോ ആവട്ടെ, പുറത്ത് ആള് എന്തൊക്കെ എന്തൊക്കെ പോട്ടെ, പെർഫോമൻസ് വരമരി. നീ ഇങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല, എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടടാ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. സത്യത്തിൽ ഇപ്പൊ വീക്കായി പോകുന്ന ഞാനാ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. ഇനി അച്ചിരി വില പിടിച്ചോട്ടെ പിന്നെ.